Hello all, ende pere Alex Matthew. I'm a hearing aid specialist from Savana. So, hearing problem ullavarku, hearing loss ullavarku, main aayittu ulla concerns, avarku undavunna problems endokkeyanu ariyo. Avarku communication difficulties undavum. Communication difficulties nu parney kanya, avarku aalkarodu samsaarikkunna samayathu avarku shabdangal kelkkan pattum, pakshe endha paranjan chelappo avarku thirichariyanaayittu budhimuttukal varum. One-to-one conversation, ഒരാളോട് സംസാരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കില്ല. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ സംസാരം ശബ്ദങ്ങൾ കേൾക്കാം, പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ശബ്ദങ്ങൾ കേൾക്കാം. പക്ഷേ എന്താ പറഞ്ഞതെന്ന് അവർക്ക് കൺഫ്യൂസ്ഡ് ആവും, അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ സോഷ്യൽ ഐസൊലേഷൻ ചെയ്യും. സോഷ്യൽ ഐസൊലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങും. അവരുടെ ഒരു ഗ്രൂപ്പ് ഗ്യാതറിംഗ് വരുമ്പോൾ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, അവിടെ നിന്ന് പയ്യെ മാറി ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങും. ഫാമിലി ഗെറ്റ് ടുഗെദർ, വീട്ടിലൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ വരുമ്പോൾ അവർ ഒറ്റയ്ക്ക് മാറി ഇരുന്ന് ടി വി കാണുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൻ്റെ അകത്ത് പോകുമ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുകയും അവർ മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ബുദ്ധിമുട്ടുകളെല്ലാം വളരെ വളരെ കോമൺ ആയിട്ട് ഹിയറിംഗ് ലോസ് ഉള്ളവർ അനുഭവിക്കുന്നതാണ്. പിന്നെയുള്ളൊരു വലിയ ബുദ്ധിമുട്ടാണ് കോഗ്നിറ്റീവ് ഡിക്ലൈൻ എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ഡിക്ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിലെ തൊട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ബ്രെയിനിൽ സ്റ്റോർ ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ ഓരോ ടെംപ്ലേറ്റ്സ് ആയിട്ട് നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുകയും അത് ബേസ് ചെയ്താണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം നമുക്ക് ഹിയറിംഗ് ലോസ് വന്നു കഴിയുമ്പോൾ ഈ ടെംപ്ലേറ്റ്സ്, നമ്മുടെ ബ്രെയിനിലുള്ള ഈ ടെംപ്ലേറ്റ്സ് പയ്യെ പയ്യെ ലൂസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ശബ്ദങ്ങൾ വന്നാലും തിരിച്ച് ചിലപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു കഴിവ്, ആ ഇത് പയ്യെ പയ്യെ കുറഞ്ഞു വരും. ഇതുകൊണ്ട് തന്നെ മെമ്മറി ലോസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ ഇങ്ങനെയുള്ള കോമ്പണൻസ് ഒക്കെ വളരെ കോമൺ ആണ് ഹിയറിംഗ് ലോസിൽ ലേറ്റർ സ്റ്റേജിലുകൾ. പിന്നെ അവർക്കുണ്ടാകുന്നൊരു പ്രോബ്ലമാണ് ഇമോഷണൽ ഡിസ്ട്രെസ്. ഇമോഷണൽ ഡിസ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇമോഷണലി കൺസ്ട്രെയിൻഡ് ആയിരിക്കും അവർക്ക്. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഫ്രസ്ട്രേഷൻ, ഇതെല്ലാം അവർക്ക് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ വളരെ വളരെ കൂടുതലായിരിക്കും ഇതെല്ലാം. പിന്നെ അവർക്ക് വാർണിങ്സ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഹിയറിംഗ് ലോസ് കൊണ്ട് ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. ഒരു വാർണിംഗ് അലാം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ട്രാഫിക്ക് നിൽക്കും, ബസ് ഹോങ് ചെയ്യുന്നതോ, അങ്ങനെയൊക്കെ ചിലപ്പോൾ അവർക്ക് മിസ്സൗട്ടാകും. എല്ലാ സിറ്റുവേഷനിലല്ല, പക്ഷെ ചിലപ്പോൾ അവർക്ക് മിസ്സൗട്ടാവാം. ഇതെല്ലാം കാരണം അവർക്ക് വീണ്ടും സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കാം. പിന്നെ ഹിയറിംഗ് ലോസിൻ്റെ ഒരു കൺസേൺ ആണ് ടിനൈറ്റസ്, ചെവിക്കകത്ത് വരുന്ന മൂളൽ. ഈ ചെവിക്കകത്ത് വരുന്ന മൂളൽ കാരണം ഉറക്കം നഷ്ടപ്പെട്ട ആൾക്കാർ വരെ ഉണ്ട്. അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, അവർ രാവിലെ രാത്രി മൊത്തം എഴുന്നേറ്റിരിക്കുക. ഇത് കാരണം അവരുടെ ഫുൾ ലൈഫ് സ്റ്റൈൽ തന്നെ ഫുൾ അഫക്റ്റ് ആവുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഹിയറിംഗ് ലോസിൻ്റെ ഒരു അസോസിയേറ്റഡ് കണ്ടീഷനാണ് ബാലൻസ് പ്രോബ്ലംസ്. ബാലൻസ് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നമുക്ക് നടക്കുന്ന സമയത്ത് ബാലൻസ് കിട്ടാതിരിക്കുക, ഇയർ ബാലൻസ് ഇഷ്യൂസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് നമുക്ക് ഹിയറിംഗ് ലോസ് പ്രോഗ്രസ് ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാകും. ഹിയറിംഗ് ലോസിന് കറക്റ്റ് ടൈമിൽ ഡയഗ്നോസ് ചെയ്ത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഹിയറിംഗ് എയ്ഡ്സ് ഒരു മെഡിക്കൽ ഡിവൈസാണ്. ആ മെഡിക്കൽ ഡിവൈസ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ കോംപ്രമൈസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൾക്കാർക്ക് ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു ഏജിൻ്റെ സിംപ്റ്റം ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ അല്ല. ഇത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ഈസി ആക്കാനായിട്ടാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇമീഡിയറ്റ്ലി നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി ഒരു പ്രൊഫഷണൽ കെയർ സീക്ക് ചെയ്യുക, എന്നിട്ട് അതിന് റിക്വയർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. താങ്ക് യു.